ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ബ്ലസ് ഓസ്ട്രേലിയ 2021 എന്ന ഈ ആത്മീയ സമ്മേളനത്തിന്റെ ഭാഗവാക്കായി തീരുവാൻ സർവശക്തനായ ദൈവം എനിക്കും നൽകിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു അലക്സാണ്ടർ, മറ്റ് അനുഗ്രഹിതരായ ദൈവത്തിന്റെ ദാസന്മാർ, ഈ ശുശ്രൂഷ സംബന്ധിച്ച് നിരന്തരമായി എന്നോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ബ്രദർ റോബിൻസൺ കർത്താവിന്റെ ദാസൻ ബിജു മേനത്ത്, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ചില വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ രാജ്യത്ത് കടന്നു വരുവാൻ അനേക ദൈവത്തിന്റെ ദാസന്മാരോടും ദൈവമക്കളോടും കൂട്ടായ്മ ആചരിപ്പാൻ ലഭിച്ച നല്ല അവസരങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സംഘാടക മികവ് കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു സമ്മേളനമാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്വാനിച്ച എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 7 ദിവസങ്ങളായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സമ്മേളനങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അതിശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. ദൈവം തന്റെ ആത്മാവിലൂടെ തന്റെ ദാസന്മാരിലൂടെ ചെയ്തെടുത്ത എല്ലാ നല്ല ശുശ്രൂഷകളെയും ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 5:14 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19 ഒക്കെ വെളിച്ചത്തിൽ എവേക്കൻ ടു എവേക്ക് എന്നുള്ള ആ മനോഹരമായ സന്ദേശത്തെ ആധാരമാക്കി ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനും വിശേഷാൽ ഓസ്ട്രേലിയയിലുള്ള മലയാളി പെന്തക്കോസ്ത് സഭകൾക്ക്, ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവജനത്തിന് ദൈവം പ്രചോദനവും ഉത്സാഹവും നൽകിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ 7 ദിവസങ്ങളായിട്ട് ആവർത്തിച്ച് ഉണർവ് 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 എന്ന് കേട്ടിട്ട് അത് നിമിത്തം ഒരു ഉറക്കം പലർക്കും വന്നിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം എനിക്കും ഇല്ലാതെ ഇല്ല. കാര്യം ഈ ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ കേൾക്കുമ്പോഴുള്ള ഒരു മന്ദതയുണ്ടല്ലോ, അത് ആരിലും വ്യാപരിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് ചിന്തിക്കേണ്ടതിനായിട്ട് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ടുവേർഡ്സ് എ കൾമിനേഷൻ ഓഫ് അവേക്കനിങ് ബൈ സെറ്റിംഗ് എ പാരഡൈം ഇൻ അവർ കോണ്ടെക്സ്റ്റ് ഇംപ്ലിക്കേഷൻസ് എക്സംപ്ലിഫൈഡ് ഫ്രം എഫേഷ്യൻ ചർച്ച്. ഉണർവിന്റെ ഉച്ചസ്ഥായിൽ എഫസോസിൽ ഉണ്ടായ ഉണർവിന്റെ മാതൃകയിൽ ഓസ്ട്രേലിയയിലുള്ള ദൈവസഭകൾക്ക്, ദൈവജനത്തിന് ഉണർവിനായിട്ട് ഒരു മാനദണ്ഡത്തെ ഉരുത്തിരിച്ചെടുത്ത് നൽകുക എന്നുള്ള ഒരു ദൗത്യമാണ് സംഘാടകർ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അനേക ദിവസങ്ങളായി ഈ വിഷയം സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ അവസരങ്ങൾ ദൈവം ഒരുക്കി തന്നു. ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിലെയും രാത്രിയിലെ സന്ദേശങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരിൽ നിന്ന് ഞാനും ശ്രദ്ധിച്ചു. അനേക ചിന്തകൾ എന്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയുവാൻ ദൈവനെ ഫലമേൽപ്പിച്ച ചിന്തകൾ വളരെ വേഗത്തിലും അടുക്കിനും ചിട്ടയിലും നിങ്ങൾക്ക് കൈമാറുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുക. ഉണർവിനെ സംബന്ധിച്ച് അനേക നിർവചനങ്ങൾ ഇതിന്റെ സംഘാടകര് നിങ്ങളുടെ വാളില് പ്രസിദ്ധീകരിച്ചത് ഞാൻ വായിച്ചു. മറ്റു പല ദൈവദാസന്മാരും ഉണർവിന്റെ അനേക നിർവചനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ സംസാരിച്ചു. എന്നാൽ എന്റെ പഠനത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു നിർവചനം ഉണർവ് സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തുടങ്ങുവാനാണ് ഇന്ന് രാത്രി എനിക്ക് പ്രചോദനമുള്ളത്. അതിങ്ങനെയാണ്, ശ്രദ്ധിക്കുക. Revival is a sovereign, powerful,
extraordinary move of the Holy Spirit through the preaching of the word, which spiritually convicts, arouses, and enlivens professing backslidden Christians in the church, and which result in a supernatural acceleration of the conversion process to the unsaved. ജാക്ക് എൽ അർണോൾ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ ഉണർവിനെ നിർവചിച്ചിരിക്കുന്നത് ഈ നിലയിലാണ്. ഉണർവെന്ന് പറഞ്ഞാൽ അത്യുന്നതമായ, ശക്തമായ, അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയിലൂടെ നിറവേറ്റപ്പെടുന്നതിൽ സാധാരണക്കാരും ആത്മീക ജീവിതത്തിൽ പിന്നോക്കത്തിൽ ആയിരിക്കുന്നവരുമായ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ പാപബോധത്തിലേക്കും ആത്മീക ജീവനിലേക്കും ആത്മീക മുന്നേറ്റത്തിലേക്കും നടത്തുകയും അതോടൊപ്പം തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേഗം കൂട്ടത്തക്ക നിലയിൽ സമൂഹത്തിൽ പരിവർത്തിക്കുന്നതുമായ ദൈവികമായ ഒരു പ്രവൃത്തിയാണ് ഉണർവ്. ഒരുപക്ഷെ ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണതയോ തികവോ ആ നിലയിൽ ഉണ്ടായെന്ന് വരികയില്ല, എങ്കിലും ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഉണർവിനായി ആഗ്രഹിക്കുകയും ഉണർവിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എത്തേണ്ട നിലയിലും സ്ഥാനത്തും എത്തിച്ചേർന്നിട്ടില്ല. നമ്മളെക്കുറിച്ച് നാമും ദൈവവും ആഗ്രഹിക്കുന്ന തലത്തിൽ ഇനിയും നമുക്ക് എത്തിച്ചേരുവാനുണ്ട് എന്നുള്ള ഒരു പബ്ലിക് കൺഫഷനാണ് വാസ്തവത്തിൽ ഈ സമ്മേളനത്തിലൂടെ ദൈവമുമ്പാകെ നാം നടത്തുന്നത്. എഫസോസിൽ ഉണ്ടായ ഉണർവ്, ആ മാതൃകയെ സംബന്ധിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ ഒരു ആത്മീയ ഉണർവിനെ ആഗ്രഹിച്ചുകൊണ്ട് നാം പഠനം നടത്തുന്നത്, ദൈവത്തിന്റെ ആലോചനകൾക്ക് കീഴ്പ്പെടുന്നത്. എന്നെ ഏൽപ്പിച്ച വിഷയം സംബന്ധിച്ച് പ്രധാനമായും മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവകൃപയെ ഞാൻ ആശ്രയിക്കുന്നു. നമ്പർ വൺ, എ പാറ്റേൺ ഫ്രം ദി റിവൈവൽ ഇൻ എഫസോസ്. എഫസോസിൽ ഉണ്ടായ ആത്മീയ ഉണർവിന്റെ ഒരു മാതൃക, അതിലൂടെ ഉരുത്തടിച്ചെടുക്കുന്ന ഒരു മാനദണ്ഡം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള ഉണർവുകൾക്ക് വ്യത്യസ്തതകളുണ്ട്. എല്ലാം ഒരുപോലെ ആയിരുന്നില്ല, എല്ലായ്പ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. എന്നാൽ ഉണർവുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാ ഉണർവുകളിലും പൊതുവെ അതുല്യമായി നമുക്ക് കാണാവുന്ന ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. അത് എഫസോസിലെ ഉണർവ് സംബന്ധിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, റിവൈവൽ ഈസ് അൾട്ടിമേറ്റ്ലി എ ഡിവൈൻ ആക്ട്. ഉണർവെന്ന് പറയുന്നത് ആത്യന്തികമായി ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ് ഓർ ആർട്ടിഫിഷ്യലി മെയ്ഡ്. നമ്മളൊക്കെ സാധാരണ നിലകളിൽ ഉണർവിന്റെ അടയാളങ്ങളായി മനസ്സിലാക്കിയിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളെ, സാഹചര്യങ്ങളെ കൃത്രിമമായി ഉളവാക്കുന്നത് കൊണ്ട് ഒരിക്കലും ഉണ്ടാകുന്നതല്ല യഥാർത്ഥമായ ഉണർവ് എന്ന് പറയുന്നു. ട്രൂ റിവൈവൽ ഈസ് അൻ ഇനിഷ്യേറ്റീവ് ഫ്രം
God. God is a God of revival. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, whenever there is a decline in the spiritual standards of the people, whether it is in the Old Testament or in the New Testament, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, എപ്പോഴെല്ലാം ഒരു ആത്മീകമായ മന്ദത, ഒരാത്മീകമായ ക്ഷീണം വന്ന് സംഭവിക്കുമ്പോൾ, ഓരോ കാലഘട്ടത്തിലും ദൈവം ഉണർവിന്റെ മുഖാന്തരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ദൈവം തന്റെ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ദൈവം തന്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. അതേതൊരു കാലഘട്ടത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമുക്ക് വിശ്വസിക്കാം, ഈ അന്ത്യ കാലഘട്ടത്തിൽ നിശ്ചയമായും ഉണർവിന്റെ ദൈവം, ഹല്ലേലൂയ, കഴിഞ്ഞകാല ചരിത്രത്തിൽ ഉണർവിനെ അയച്ചിട്ടുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ പ്രയത്നത്തിനും ഫലമായിട്ട്, പ്രതികരണമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവം ഒരു ഉണർവിനെ അയക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന എത്ര ദൈവ മക്കളുണ്ട്! അതിന് സ്തോത്രം പറയുവാൻ എത്ര ദൈവത്തിന്റെ ദാസന്മാരുണ്ട്! അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഉണർവ് അത് ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്. എഫെസൊസിലും ഉണർവിനെ പൗലോസ് കൊണ്ടുവന്നതല്ല, ദൈവം അയച്ചതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, God brings revival through his people. Maybe one or two or a handful of people. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ദൈവമാണ് ഉണർവിന്റെ ഉപജ്ഞാതാവ്, author of revival. But at the same time, God brings revival through his servants, his people. ഒരുപക്ഷെ ഒരാളായിരിക്കും, ഒരു പൗലോസിനെ, ഒരുപക്ഷെ പിന്നണിയിൽ ഒരു അപ്പല്ലോസിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം എഫെസൊസിൽ ഉണർവുണ്ടാക്കിയത്. നമുക്കറിയാമല്ലോ, ഇവിടെ ഓരോ ദിവസവും വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായ ഉണർവുകളുടെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ വെയിൽസിലെ ഉണർവിനെ കുറിച്ച്, അതിനുവേണ്ടി ദൈവം ഇവാൻ റോബർട്ട്സിനെയും കൂട്ടുകാരെ ഉപയോഗിച്ചതിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ഉണർവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അനേക പേരുകൾ നമുക്ക് സുപരിചിതമാണ്. വില്യം സെയ്മൂർ, ചാൾസ് വെസ്ലി, ആർ എ ടോറി, ബില്ലി ഗ്രഹാം, ചാൾസ് എഫ് ബർഹാം തുടങ്ങി എത്രയെത്ര പേരുകൾ നമുക്ക് പരിചയമാണ്. ഈ പേരുകൾ ഇന്ന് നാം പ്രസ്താവിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ അഭിഷക്തന്മാരെ ദൈവം അധികാരത്തോടുകൂടെ കാലഘട്ടത്തിന്റെ ഉണർവിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്റെ ജനത്തെ, തന്റെ ദാസന്മാരെ ഉണർവിന്റെ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ യോഗം സംബന്ധിച്ച് ഓസ്ട്രേലിയയിൽ ഉണ്ടായ ഉണർവുകളെ കുറിച്ചൊക്കെ ഒന്ന് വായിക്കാനായിട്ട് സമയം ചിലവഴിച്ചു. ഞാൻ വായിച്ചത് ഏതാണ്ട് 73 പ്രാദേശികമായ ഉണർവുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓസ്ട്രേലിയയിൽ നടന്നിട്ടുണ്ടെന്നാണ്. അതിലെ പല ഉണർവുകളും മെൽബൺ കേന്ദ്രമാക്കിയാണ് നടന്നിട്ടുള്ളത്. 1902 ആർ എ ടോറി എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ആത്മീയ ഉണർവ്, അതിന്റെ പിന്നണിയിലുള്ള ചരിത്രം എന്ന് പറയുന്നത്, മെൽബണിലുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ ആത്മീയ ഉണർവിനെ ആഗ്രഹിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം തന്നെ ചിക്കാഗോയില് ഒരു കൂട്ടം യുവ സഹോദരന്മാര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ആർ എ ടോറി എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ അതിന്റെ ഭാഗമായിരുന്നു. പ്രത്യേകമായ ആത്മനിയോഗത്തോടുകൂടെ ഈ മെൽബണിൽ നിന്ന് രണ്ടുപേര് അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് ചിക്കാഗോയിൽ കടന്നു ചെന്നു. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവേ, ഞങ്ങളുടെ മണ്ണിന്റെ ഉണർവിനായിട്ട് നീ നിയോഗിച്ചാക്കിയിട്ടുള്ള നിന്റെ ദാസനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഈ പ്രാർത്ഥനയോടുകൂടെ അമേരിക്കൻ മണ്ണിലൂടെ നടന്ന ആ ഭക്തഗണങ്ങൾക്ക് ആർ എ ടോറി എന്നുള്ള ദൈവദാസനുമായിട്ട് ദൈവം കണക്ഷൻ കൊടുത്തു. ഇവരുടെ ആവശ്യപ്രകാരം 1902 മെൽബണിൽ എത്തിച്ചേർന്ന ആർ എ ടോറിയുടെ ശുശ്രൂഷയിലൂടെ
ശക്തമായ ആത്മീയുണർവുണ്ടായി. 10 ലക്ഷം പേരുള്ള ആ പട്ടണത്തിൽ തന്റെ യോഗങ്ങളിലൂടെ ഏതാണ്ട് 1 ലക്ഷം പേര് 1 ലക്ഷം പേര് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനായിട്ടിടയായി തീർന്നു. പിന്നീടുണ്ടായ ഉണർവ് 1920 ഉണർവുണ്ടായി. 25 പെന്റിക്കോസ്റ്റൽ ഉണർവ് ഉണ്ടാകുന്നത്, പെന്റിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഓസ്ട്രേലിയ അതിന്റെ ഫലമായിട്ടുള്ളതായ ഒരു പ്രവർത്തനമാണ്. പിന്നത്തേതിൽ 1959 ബില്ലി ഗ്രഹാം മെൽബണും സിഡ്നിയും ഒക്കെ സന്ദർശിച്ച് നടത്തിയ വലിയ ക്രൂസേഡുകൾ നിമിത്തം പ്രിയമുള്ളവരെ 1000 കണക്കിന് ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനും വലിയ ആത്മീയ ഉണർവ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഉണ്ടാകുവാനും ഇടയായി തീർന്നു. അങ്ങനെ എത്രയെത്ര ഉണർവുകൾ ഓസ്ട്രേലിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. എന്നാൽ ഇന്ന് സന്ധ്യയിൽ എനിക്ക് ദൈവദാസന്മാരോട് ദൈവമക്കളോട് പറയുവാനുള്ളത്, ഈ ഉണർവുകൾക്കെല്ലാം മുഖാന്തരമായി ദൈവം ഉപയോഗിച്ച ചില വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ദൈവകരങ്ങളിൽ ഉപകരണമായി തീർന്ന ചില ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പിന്നണിയിൽ ആത്മഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഓസ്ട്രേലിയയുടെ ഉണർവിന് മുഖാന്തരമാകേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ഭക്തഗണങ്ങളെ, ഉണർവിന് ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരണങ്ങളാകുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ സഭകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിശ്ചയമായും ദൈവം തന്റെ ഉണർവിന്റെ ജ്വാല, ഹല്ലേലൂയ, ചില വ്യക്തി ജീവിതങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപറ്റം ദൈവമക്കളിലൂടെ ദൈവദാസന്മാരിലൂടെ ദൈവം ചെയ്തെടുക്കുമെന്നുള്ളത് സംശയമില്ലാത്ത വസ്തുതയാണ്. 3 കാര്യം, ഉണർവിന്റെ ചരിത്രം നാം എവിടെ പഠിച്ചാലും വിശേഷാൽ എഫസോസിലെ ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശക്തമായ ആത്മാവിന്റെ ഒരു പകർച്ച. പൗലോസ് തന്റെ യാത്രയിൽ ചില ശിഷ്യന്മാരെ എഫസോസിൽ കണ്ടെത്തി അവരോട് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവരുടെ സ്ഥിതി അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മനിറവുള്ള ദൈവത്തിന്റെ അഭിഷക്തൻ ആത്മശക്തിയോടുകൂടെ അവരുടെ നടുവിൽ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ഒരു വലിയ പരിശുദ്ധാത്മ പകർച്ചയുണ്ടായി. ഒരു വലിയ പരിശുദ്ധാത്മ പകർച്ച. ആ പകർച്ചയുടെ പരിണിത ഫലമാണ് നമുക്ക് അവിടെ ഉണ്ടായ ഉണർവിനെ കാണുവാൻ കഴിയുന്നത്. ഓസ്ട്രേലിയക്ക്, ലോകത്തിന് മുഴുവനും ഒരു ഉണർവിന് കാരണമാകുവാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ചയാണ്. സ്തോത്രം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ ലോസ് ആഞ്ചലസിലോ അതുപോലെയുള്ള മറ്റ് അമേരിക്കൻ പട്ടണങ്ങളിലൊക്കെ പകരപ്പെട്ടതുപോലെ 1905 പൂനെയിലെ മുക്തി മിഷനിൽ ആവസിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ച. സ്തോത്രം. ആ പകർച്ചയ്ക്ക് മാത്രമേ നാം ആഗ്രഹിക്കുന്ന ഉണർവിനെ ഉളവാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരണം. എഫസോസിലെ ഉണർവിന്റെ അടുത്ത പാഠമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പ്രീച്ചിങ് ഓഫ് ദ ട്രൂത്ത് ഓർ ദ ട്രൂ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തിന്റെ സത്യമായ പ്രസംഗം. പരിമിതമായ തിരുവെഴുത്തുകളുടെയും സത്യത്തിന്റെയും അറിവുണ്ടായിരുന്ന എഫസോസിലെ ശിഷ്യഗണത്തെ ധന്യനായ പൗലോസ് ലീഹ തന്റെ പ്രസംഗത്തിലൂടെ സത്യം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിലൂടെ പിന്നത്തേതിൽ തുറന്നാസിന്റെ പാഠശാലയിൽ നീണ്ട 2 സംവത്സരങ്ങൾ അവരെ തിരുവചനം പഠിപ്പിക്കുന്നതിലൂടെ, ദൈവത്തിന് സ്തോത്രം, പ്രീച്ചിങ് ഓഫ് ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂ വേർഡ് വിൽ ബ്രിങ് റിവൈവൽ. ദൈവത്തിന് സ്തോത്രം. ഉണർവിന് മുഖാന്തരമായി തീരുന്നത് സത്യവചനത്തിന്റെ പ്രസംഗമാണ്. ദൈവമക്കളെ, നമുക്കറിയാം റിഫർമേഷൻ തുടങ്ങി മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിലുള്ള റിഫർമേഷൻ തുടങ്ങി ഓരോ ഉണർവിന്റെ ചരിത്രം എടുത്താലും അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് സത്യവചനത്തിന്റെ പ്രഘോഷണമാണ്. നമ്മുടെ ഭാരത മണ്ണിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ ഉണർവിന്റെ ജ്വാല ആളിക്കത്തിയത് സത്യവചനത്തിന്റെ പ്രസംഗത്തോടും അത് നിമിത്തമായിട്ടുണ്ടായ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടും കൂടെയാണ്. അങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കളൊക്കെ ഈ സത്യ സുവിശേഷത്തിനായി
വേർതിരിക്കപ്പെട്ടതും ഉണർവിന്റെ നടുവിൽ ഉപകരണങ്ങളായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതും. എഫസോസിലെ ഉണർവിന്റെ അടുത്ത ഒരു പാഠമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൗണ്ടർഫീറ്റ് റിവൈവൽസ്. നമുക്കറിയാം സ്കേവ എന്ന പുരോഹിതന്റെ മക്കൾ അവരെഴുന്നേറ്റ് ശുശ്രൂഷ തുടങ്ങി. ആ ശുശ്രൂഷയുടെ പരിണിത ഫലമൊക്കെ നമുക്കറിയാം. Whenever there is a revival, we will have to encounter the counterfeit revivals. വ്യാജമായ ഉണർവുകൾ എല്ലായ്പ്പോഴും ഒരു ഉണർവ് ഉണ്ടാകുന്ന സ്ഥാനത്തുണ്ടാകും. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് ജനത്തെ തെറ്റിച്ചു കളയുവാൻ. കഴിഞ്ഞ ഒരു കാലഘട്ടം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സത്യമായ ആത്മീയ ഉണർവും വചനപ്രഘോഷണവും ആത്മമാരിയും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ജനത്തിന്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, ദൈവീക വചനത്തിന്റെ സത്യങ്ങളോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, വേർപാടിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് ഒക്കെ ജനത്തെ തെറ്റിച്ചു കളയുന്ന, തിരിച്ചു കളയുന്ന ഒത്തിരി കൗണ്ടർഫീറ്റ് റിവൈവൽസ് അവിടെ എവിടെങ്കിലും ഉണ്ടായത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കൗണ്ടർഫീറ്റ് റിവൈവൽസ് ഒന്നും അധിക സമയം നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. യഥാർത്ഥ ദൈവവചനത്തിന്റെ ശക്തിയും യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയും അങ്ങനെയുള്ള കൃത്രിമമായ ഉണർവുകളെ അതിജീവിപ്പാൻ ദൈവത്തിന്റെ സഭയ്ക്ക് ഏത് സമയവും കരുത്തായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം തന്നെ എഫസോസിലെ ഉണർവിന്റെ മറ്റൊരു പാഠം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദി കൾച്ചർ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റ് റിവൈവൽ ഇൻ എഫസോസ്. എഫസോസിൽ നടന്ന ആ വലിയ ഉണർവ് നിമിത്തമായിട്ട് അത് സഭയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല, ഒരു വലിയ സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ട് സമൂഹത്തിലേക്ക് ചെന്ന് ഒരു ശക്തമായ മനഃശാന്തരം അനുതാപത്തോടുകൂടെ ആളുകൾ വന്നിട്ട് പരസ്യമായിട്ട് അവരുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുകയാണ്. 50,000 വെള്ളിക്കാശ് വരെ വിലയുള്ള അവരുടെ പുസ്തകങ്ങളെ അവർ തീയിലേക്ക് വലിച്ചെറിയുകയാണ്. എഫസോസ് പട്ടണത്തിന്റെ മുഖച്ഛായയ്ക്ക് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് എഫസോസിലെ സഭയിലുണ്ടായ ഉണർവ് പരിണമിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആഴമായ ഒരു മനഃശാന്തരം ആ പട്ടണം മുഴുവനും കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതോടൊപ്പം തന്നെ എഫസോസിലെ ഉണർവിൽ നാം കാണുന്ന മറ്റൊരു കാര്യം, നമ്മൾ വിചാരിക്കും ഉണർവുണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതോടൊപ്പം അനുകൂലമായി വരുമെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, എനിക്ക് പറയുവാനുള്ള കാര്യം, ഉണർവ് ഉണ്ടാകുന്നിടത്തല്ല എല്ലാം അനുകൂലമൊന്നും ആകത്തില്ല. ദൈവകരങ്ങൾ ശക്തമായി ഉപയോഗിക്കപ്പെട്ട പൗലോസിന് പോലും അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പീഡനങ്ങൾ ഒക്കെ അവിടെ ഉളവാകുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ദൈവമക്കളോട് ദൈവസ്നേഹത്തിൽ ഒരു കാര്യം പറയാം. Are you ready to face oppositions? Are you ready to face persecutions? എതിർപ്പുകളെ നേരിടാൻ തയ്യാറാണോ? വെല്ലുവിളികളെ ഫേസ് ചെയ്യാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത് കേട്ടോ. ഉണർവെന്നൊക്കെ നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കൊണ്ട് പറയാൻ എന്ത് എളുപ്പമാ, പ്രസംഗിക്കാൻ എനിക്ക് എളുപ്പമാ, സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സൗകര്യ. പക്ഷേ ഒരു യഥാർത്ഥ ഉണർവിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം, വില കൊടുക്കേണ്ടി വരും. We will have to pay the price. My question is this: churches, pastors, believers, are you ready to pay the price for a revival in the land? എന്തിനാ നമ്മൾ ഈ ഉണർവ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാല്, ഉത്സാഹമൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം, പിന്നെ നമ്മുടെ സഭകളൊക്കെ അങ്ങ് നിറയണം അല്ലേ, നിറയണം, എത്രയും നിറയണം. ഇപ്പൊ 25 പേരായിരിക്കുന്ന 250 ആയാ മതിയോ? അതിനിഷ്ടം പോലെ ഇപ്പൊ കോവിഡ് കഴിയുമ്പോ തുറക്കുന്നോണ്ട് ഇഷ്ടം പോലെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിടിച്ചിട്ടാ പോരായോ?
ഇനി ഞാൻ ആത്മാർത്ഥമായിട്ട് ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് പിണങ്ങല്ല. നിങ്ങളുടെയൊക്കെ സഭകളുടെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലോ, 250 ഉണ്ടോ 500 ഉണ്ടോ എല്ലാം ഒന്നും എനിക്ക് ഇപ്പോഴത്തെ കണക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വാസ്തവമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു 500 പേരെ ഉൾക്കൊള്ളാനുള്ള ഉള്ള ആസ്തി എന്ന് പറഞ്ഞ സാമ്പത്തികമല്ലേ, പ്രാപ്തി നമ്മുടെ സഭയ്ക്കുണ്ടോ? തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് ചോദിച്ചേക്കണേ. ചുമ്മാ ധാരണയൊന്നും വെച്ചോണ്ടിരിക്കരുത്, ക്ലിയർ ആക്കണം. ഒരു 500 പേരെ സഭയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ നമ്മുടെ എത്ര സഭകൾക്ക് പ്രാപ്തിയുണ്ട്? അത്ര ആള് വന്നു കഴിയുമ്പോ അത് എത്ര ആയിട്ട് പൊട്ടുമെന്ന് ചോദിച്ചു വെച്ചാൽ മതിയല്ലേ. നിങ്ങൾ എന്നോട് പണങ്ങും, അടുത്ത പ്ലസ് ഓസ്ട്രേലിയക്ക് എന്നെ വിളിക്കാൻ സാധ്യതയില്ല, എനിക്കറിയാം. കുഴപ്പമില്ല, ബൈബിളിലൊരു വാക്യമുണ്ട്, അതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആ, പക്ഷേ അതിന്റെ ഒരു നമ്മുടെ ആശയം സംബന്ധിച്ച് ഞാൻ ആ വാക്യം ഒന്ന് ഉദ്ധരിക്കുക. എന്താണെന്നറിയാം, ഇസ്കിയാവിനോടുള്ള ബന്ധത്തിലാ പറയുന്നത്, എന്താണെന്നറിയാം, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ അർത്ഥം ഇന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാൻ എടുക്കുന്ന അർത്ഥം എന്താ പറയുക, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുക പക്ഷെ പ്രസവിപ്പാൻ ശക്തിയില്ല എന്ന് പറഞ്ഞാൽ തള്ളയ്ക്ക് പ്രാപ്തിയില്ല, തള്ളയ്ക്ക് ത്രാണിയില്ല. കൊച്ചു മാസം തികഞ്ഞതാ, അതിനെ ഡെലിവറി ചെയ്യാനുള്ള ത്രാണി തള്ളയ്ക്കില്ലെന്ന് മനസ്സിലായ കാര്യം. ദൈവിക ഉണർവ് സംഭവിക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം, തെറ്റിദ്ധരിക്കല്ലേ. ഉണർവിനെ ഉൾക്കൊള്ളാനുള്ള ത്രാണിയും പ്രാപ്തിയും പരിശീലനവും ഒരുക്കവും ഒരു വാക്കൂടെ ചേർത്ത് പറയാം, ഹൃദയവിശാലതയും. വേണമല്ലേ, ഓസ്ട്രേലിയക്കാർക്ക് ഹൃദയവിശാലതയില്ലെന്നൊന്നും പറഞ്ഞെന്ന് പറയരുത്. നിങ്ങളുടെ നല്ല ഹൃദയവിശാലത വന്നനുഭവിച്ചിട്ടുള്ളവനാ ഞാൻ, അതൊക്കെ എനിക്കറിയാം. അതല്ല, ഒരു ഉണർവിനെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത നമ്മൾ എത്ര പേർക്കുണ്ടെന്ന്, നമ്മുടെ സഭകളിൽ എത്ര സഭകൾക്കുണ്ടെന്നുള്ളത് ആത്മശോധനയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാ. നിങ്ങൾ ഉണർവിന് വേണ്ടിയുള്ള പണി തുടങ്ങിയല്ലേ, മറുവശം ഞാൻ പറയാം, അതിനപ്പുറത്തുള്ള പണി പിശാച് തുടങ്ങിയിട്ടുണ്ട്. ആ നിങ്ങളത് മനസ്സിലാക്കാതായിരിക്കും ഈ ഉണർവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു ദൈവികമായ കാര്യത്തിന് ചുവടുവെക്കുമ്പം പിശാചിനപ്പുറത്ത് വേറെ പണി തുടങ്ങും. എവിടെ നമ്മളെ പൂട്ടണമെന്ന്, എവിടെ നമ്മളെ തകർക്കണമെന്ന്, എവിടെ നമ്മളെ ഇല്ലായ്മ ചെയ്യണമെന്ന് പിശാച് അവന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. മുന്നിൽ നിന്ന് പലരും പണി പ്രതീക്ഷിച്ചോണം, മനസ്സിലായോ? മുന്നിൽ നിന്ന് പലരും പിശാചിൽ നിന്ന് പണി പ്രതീക്ഷിച്ചോണം, മുന്നിൽ നിന്ന് സഭകൾ പ്രതീക്ഷിച്ചോണം. പേടിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, ഉണർവുള്ളവരായി ഉത്സാഹമുള്ളവരായി. സ്തോത്രം, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പൗലോസ് പറയുന്നത് പോലെ, പിശാചിന്റെ ഏത് തന്ത്രത്തെയും അതിജീവിക്കുവാൻ ആവശ്യമായ സർവായുധ വർഗം, പ്രൈസ് ദ ലോർഡ്, ആത്മാവിന്റെ ശക്തി ദൈവസഭകൾ ദൈവമക്കളി ദിവസങ്ങളിൽ ഏറ്റെടുക്കുവാനായിട്ടിടയായി തീരണം. എ ഫ്യൂ പാറ്റേൺസ് ഫ്രം ദി എഫേഷ്യൻസ് ചർച്ച്. സമയോടി പോകുന്നല്ലോ, അതാണ് ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചത്. ആ ഭാഗത്ത് നിന്ന് ഞാൻ മാറുകയാണ്. ദ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രിപ്പയറിംഗ് ഫോർ എ റിവൈവൽ. നമ്പർ വൺ, pattern from the revival in Ephesus. Number 2, preparing for a revival. ഒരു ഉണർവിനായി നാം എങ്ങനെ ഒരുങ്ങണം, നാം എങ്ങനെ ഒരുങ്ങണം. പ്രിയമുള്ളവരെ, ഉണർവ് എന്താണെന്ന് നമ്മൾ ചൊവ്വേ മനസ്സിലാക്കിയെങ്കിലേ ഉണർവിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെ, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ നായ് ചന്തയ്ക്ക് പോയിട്ട് വന്ന പോലെ ഇരിക്കുമെന്ന് പറയുന്ന പോലെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസൻ ഒരു സ്ഥലത്ത് പോയി, തിരിച്ചു വന്ന് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോ, പറഞ്ഞു നാ ചന്തയ്ക്ക് പോയതുപോലെ ഞാൻ പോയി ചിങ്ങി വന്നെന്ന്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും നടന്നില്ല, ചുമ്മാ പോയേ ചിങ്ങി പോകുന്നു. ശരിക്കും ഉണർവ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാനായിട്ട് പറ്റുകയുള്ളത്. യുവാക്കളെ, ഉണർവിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ ഒരു ചിന്ത ഞാൻ പറയാം, വിശദീകരണം ഒന്നും പറയത്തില്ല, വാക്കുകൾ പറയാം. ഉണർവ് എന്താണെന്ന് അറിയാമോ? പ്രൈമറിലി ഇറ്റ് ഈസ് റെസ്റ്റോറേഷൻ. Restoration leads to renewal. Renewal becomes a revival.
and ultimately it results in awakening. ഉണർവിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പ്രോസസ് അതാണ്. ഇറ്റ് സ്റ്റാർട്സ് വിത്ത് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറയാം. റിവൈവൽ ഈസ് ദ റെസ്റ്റോറേഷൻ ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ഉണർവെന്ന് ഒരായിരം പ്രാവശ്യം പറയുന്നത് കൊണ്ട് ഉണർവുണ്ടാകത്തില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒത്തിരി കേൾക്കുമ്പോൾ ഉറക്കം വരത്തേ ഉള്ളൂ. എന്നാൽ ഉണർവുണ്ടാകണമെങ്കിൽ പ്രൈമർലി there should take place the restoration of our relationship with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പ്രിയമുള്ളവരെ നാം പുനഃസ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീരണം. Let every church in Australia, let every ministers in Australia, let every believers in Australia, though they are connected to God, let them come in a very strong connection with the Lord. ദൈവമായിട്ട് ഒന്നുകൂടെ അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീരണം. Number two, revival is the restoration of God's presence and action to his people. ഉണർവെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവസഭയിൽ ദൈവജനത്തിന്റെ നടുവിൽ പുനഃസ്ഥാപിക്കപ്പെടണം. മനസ്സിലായോ? The mighty presence of God and the mighty deeds of God, that is what happened in Ephesus. Ephesus ila sambhavichathu. The mighty presence of the Lord was revealed. Devathinte valiya sannidhiyode velippettu. Adodoppam thanne devathinte valiya pravartigal paulosinte kaiyal asadharanamaya pravartigale devan cheythu. Asadharanamaya pravartigale devan cheythu. So when there is the restoration of the presence of God, mighty works of the Lord shall follow. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയാം. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകണം. സ്തോത്രം 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 സ്തോത്രം. ആ സാന്നിധ്യം ഇറങ്ങി വന്ന് കഴിയുമ്പോഴുണ്ടല്ലോ അസാധാരണമായ ദൈവ പ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടും. പൂർവകാലങ്ങളിൽ അതുണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. സ്തോത്രം. അത് നമ്മുടെ ഇടയിൽ പുനഃസ്ഥാപിക്കപ്പെടണം. Restoration of divine presence and actions for his people. Number 3 njan paraya, revival is a restoration of divine life from deadness and dullness. Understand it. Nammada nirjeevamaya avasthagalude mel mandeebhavichu anubhavangalude mel devathinte jeevan vyaparikanam. Stotra. It is a return to spiritual health. Atmiya aarogyathilekkulla oru madangi varavanathu. Vibrance and vigor. Praise God. Urjasadathilekku ulsahathilekku okkulla oru madangi varava. Jeevanilekkulla oru madangi varava. Namukkariyam revival ennu paranjal basically it is a medical term. Medical rangathu pravarthikkunna anekar undallo. It is a medical term. റിവൈവൽ എന്ന് പറഞ്ഞാൽ പുനർജീവിപ്പിക്കുക എന്നതിന്റെ അർത്ഥം. സി പി ആർ ഒക്കെ കൊടുക്കുമല്ലോ അല്ലേ? കൊറോണറി പൾമിനറി റിസസിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലേ? കാർഡിയാക് അല്ലേ? കാർഡിയാക്. ആർക്കെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് നൽകുന്ന ചില പ്രത്യേക ക്രിയകളുണ്ടല്ലോ. സി പി ആർ ഒക്കെ കൊടുത്ത് അവരെ പുനർജീവിപ്പിക്കുന്നത് പോലെ ഉണർവതാണ്. പുനർജീവനത്തിന്റെ അനുഭവമാണ് ദൈവമക്കളെ. റെസ്റ്റോറേഷൻ ഷുഡ് ടേക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് വിൽ ലീഡ് അസ് ടു എ റിന്യൂവൽ. അതിനെ കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, റിവൈവൽ ഇസ് ദ റിന്യൂവൽ ഓഫ് അവർ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് വിത്ത് ഗാഡ്. ഇറ്റ്സ് എ റിന്യൂവൽ ഓഫ് അവർ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് വിത്ത് ഗാഡ്. ദൈവമായിട്ടുള്ള ബന്ധത്തിലും അനുഭവത്തിലും നമുക്കുണ്ടാകുന്ന ഒരു പുതിയ ജീവനാണ് യഥാർത്ഥ ആത്മീയ ഉണർവെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, വി നീഡ് ടു പ്രിപ്പയർ ഫോർ എ റിവൈവൽ. ഹൗ? ത്രൂ റെസ്റ്റോറേഷൻ, ദെൻ ബീയിങ് റിന്യൂഡ്, മൂവിങ് ടു എ റിവൈവൽ ആൻഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ടിങ്
in a spiritual awakening. ഒരു സെന്റൻസ് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ മാറാം. എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഒരു ദൈവഭക്തൻ പറഞ്ഞിട്ടുള്ളത്, God is the author of revival. We Christians can prepare atmosphere. ശ്രദ്ധിക്കണം, We Christians can prepare atmosphere through our earnest prayer. ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ. നമ്പർ ടു, എക്സംപ്ലറി ലിവിംഗ്, മാതൃകാപരമായ ജീവിതത്തിലൂടെ. ആൻഡ് ബീയിങ് കൺട്രൈറ്റ് ആൻഡ് ഹംബിൾ, ദൈവം മുമ്പാകെ ഹൃദയം തകർന്നവരും താഴ്മയുള്ളവരുമായി ജീവിക്കുന്നതിലൂടെ. ഒന്നുകൂടെ ഞാൻ പറയാം, God is the author of revival. We Christians can prepare atmosphere through our earnest prayer, exemplary living, and being contrite and humble. But only God can revive the spirit and revive the heart of a person. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുങ്ങാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? ഉത്സാഹത്തോടു കൂടിയ പ്രാർത്ഥന, മാതൃകാപരമായ ജീവിതം, ഹൃദയ നുറുക്കത്തോടും വിനയത്തോടും കൂടെ ദൈവ മുമ്പാകെ ജീവിക്കുന്ന അനുഭവം. അതല്ലേ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നത്? യെശയ്യാ 57 നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനുമായ ദൈവം അരുളി ചെയ്യുന്നതെന്ന് അറിയാമോ? സ്തോത്രം, മനസ്താപമുള്ളവരുടെ സ്തോത്രം, മനോവിനയമുള്ളവരുടെ അന്തരംഗത്തെ ഉണർത്തേണ്ടതിന്, ജീവിപ്പിക്കേണ്ടതിന് ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. സ്തോത്രം, മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മനസ്താപവും വിനയവും ഉള്ളവരുടെ അന്തരംഗത്തെ ജീവിപ്പിക്കേണ്ടതിനായിട്ടാണ്. ആർ യു റെഡി ടു ഹംബിൾ യുവർസെൽഫ്? നിങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? ഉണർവിന് വേണ്ടി ഉള്ളമൊന്ന് നുറുങ്ങുവാൻ ഇരുവശങ്ങളിൽ തയ്യാറാണോ? മാതൃകാപരമായ ഒരു ജീവിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പതിവ് ചടങ്ങിനപ്പുറത്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷനാക്കി മാറ്റാൻ ഇരുവശങ്ങളിൽ നമ്മൾ തയ്യാറാണോ? സ്തോത്രം, 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 സ്തോത്രം. ഉണർവയ്ക്കാൻ ദൈവം തയ്യാറാണ്, ദൈവം തയ്യാറാണ്. Praise the Lord. അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ നാം തയ്യാറാണോ? ഒരു ദൈവമനുഷ്യൻ ഉണർവുണ്ടാകേണ്ടതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ ഞാൻ ആ കാര്യങ്ങളൊന്ന് പറയാം. അതിന്റെ ടൈറ്റിൽ മാത്രം എടുത്തേ പറയാനേ സമയം അനുവദിക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളാണ് ആ ദൈവകൃത്യം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, we must confess our need of revival. That is the first step. That is what we are doing nowadays. ദിവസങ്ങളിൽ നമ്മൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഏറ്റുപറയണം, ഒരു ഉണർവ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മളിവിടെ കേട്ടല്ലോ, ദൈവമേ വെയിൽസിനെ ഉണർത്തണമേ, അമേരിക്കയെ ഉണർത്തണമേ, ഓസ്ട്രേലിയ ഉണർത്തണം. വി നീഡ് എ റിവൈവൽ. ഞാൻ മെൽബണിൽ ഉണ്ടായ ഉണർവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനു മുഖാന്തരമായി ആറേറ്റോറി ചിക്കാഗോയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാചകത്തിൽ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അവരിന്ന് പ്രാർത്ഥിക്കുക. ആരെയാ ദൈവം ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, എവിടെയാ ദൈവം ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ചിക്കാഗോയിൽ ഇരുന്ന് ആത്മനിറവിൽ പ്രാർത്ഥിക്കുക, നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. റിവൈവ് ദൈ വർക്ക്സ്, റിവൈവ് ദൈ വർക്ക്സ്. സ്തോത്രം, സ്തോത്രം. ദൈവം കണക്ട് ചെയ്യുന്ന കണ്ടോ? മെൽബണിൽ നിന്ന് രണ്ടുപേരെ അവിടെ അയച്ചു, അവിടെ കണക്ട് ചെയ്തു, അവരോടുകൂടെ മെൽബണിലെത്തി. അഭിഷക്തനെ ദൈവം അവിടെ ഉപയോഗിച്ചു. ഓ ഹല്ലേലൂയ. ആരെയാ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഉണർവിന് വേണ്ടി ദാഹത്തോടുകൂടെ നിലവിളിക്കാൻ നമ്മൾ തയ്യാറായാൽ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ആത്മാവിനൊരു കാര്യം പറയാം, ഓസ്ട്രേലിയയുടെ ഉണർവിന് വേണ്ടി ദിവസങ്ങളിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ചിലരെ, നിങ്ങളിൽ ചിലരെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഓസ്ട്രേലിയയുടെ ഉണർവിന് വേണ്ടി അല്ല, അല്ല, ലോകത്തിന്റെ മറ്റു ചിലയിടങ്ങളിൽ ഒരു വലിയ ആത്മീയ ഉണർവിന് വേണ്ടി. വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരിക്കുമല്ലേ? എങ്ങനെയും ഓസ്ട്രേലിയ ജീവിച്ച് അവസാനിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന നിങ്ങളിൽ ചിലരെ അവിടെ നിന്നൊരു കല്ലുപോലെ വലിച്ചെറിഞ്ഞ്, പ്രൈസ് ദ ലോർഡ്, മറ്റ് ചില ഇടങ്ങളിൽ ഉണർവിന്റെ ഉപകരണങ്ങളാക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അകത്ത് പരിശുദ്ധാത്മാവ് ഇടിക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചന ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക. Praise the Lord. എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ?
എവിടെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ? പക്ഷെ ആത്മഭാരത്തോടെ നിലവിളിക്കുന്നവനെ സ്വത്ര എവിടെയും ദൈവം ഉപയോഗിക്കും, എങ്ങനെയും ദൈവം ഉപയോഗിക്കും. ഒരു കാര്യം ഉറപ്പ, ദൈവം ഉപയോഗിച്ചിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സോ വി മസ്റ്റ് കൺഫസ് അവർ നീഡ് ഫോർ റിവൈവൽ. നമ്പർ ടു, വി മസ്റ്റ് അഡ്മിറ്റ് ദ പോസിബിലിറ്റി ഓഫ് എ റിവൈവൽ. ഒരു ഉണർവിന് സത്യത, പ്രിയമുള്ളവരെ, നമ്മൾ അംഗീകരിക്കണം. ഓ, ഇതൊക്കെ ആണ്ടുതോറും ഇങ്ങനെ ഒരു യോഗം കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന പുള്ളികൾ ഈ സൂമിലും ഉണ്ടാകും. പിന്നെ ഇതൊക്കെ സംഘാടകർക്ക് പേരിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. We must admit the possibility of a revival. Number three, we must recognize the source of revival. That is what we have been learning. നമ്മൾ അതാ പഠിച്ചുകൊണ്ടിരുന്നത്, recognizing the sources of revival. Number four, we must employ the means to secure revival. Employ the means to secure revival. Number five, we must provide the channels of revival. You and me should be transformed as the channels of revival where God can move in your life and through your life. And six, we must remove the obstacles of revival. ഉണർവിന് ചില തടസ്സങ്ങളുണ്ട്, അത് നീയാകാം, ഞാനാകാം, എന്റെയും നിന്റെയും കുടുംബങ്ങളാകാം, സഭാന്തരീക്ഷങ്ങളാകാം. വട്ട് അവർ മേ ബി ദി ഒബ്സ്റ്റക്കിൾസ് ഓഫ് റിവൈവൽ ഇൻ അവർ ലാൻഡ്. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരിൽ ദൈവാത്മാവ് ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഉണർവിനുള്ള തടസ്സങ്ങൾ, പ്രൈസ് ദ ലോർഡ്. അതെന്തായാലും ഐക്യത കുറവാണെങ്കിൽ അത്, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയുടെ കുറവാണെങ്കിൽ അത്, ജീവിത വിശുദ്ധിയുടെ കുറവാണെങ്കിൽ അത്, സത്യവചന പ്രഘോഷണത്തിന്റെ കുറവാണെങ്കിൽ അത്, കൂട്ടായ്മയുടെ കുറവാണെങ്കിൽ അത്, സുവിശേഷീകരണത്തിന്റെ കുറവാണെങ്കിൽ അത്, നികത്താൻ തയ്യാറാണോ? Oh, hallelujah. Are you ready to remove the obstacles of revival? And finally, ഏഴാമത്തെ കാര്യം എനിക്ക് പറയുവാനായിട്ടുള്ളത്, വി മസ്റ്റ് പാർട്ടേക്ക് ആൻഡ് എൻജോയ് ദ റിസൾട്ട്സ് ഓഫ് റിവൈവൽ. ഉണർവിന്റെ പരിണിത ഫലങ്ങളിൽ പങ്കാളികളാകാൻ. നമ്മൾ ചില സഭയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഉണർവ് അഭിനയിക്കുന്നവരും ഉണ്ട്, ഉറക്കം നടിക്കുന്നവരും ഉണ്ട്. ഇത് രണ്ട് സഭയിലുണ്ട്. ഓസ്ട്രേലിയയിലും ഉണ്ടാകാൻ തന്നെ അസാധ്യത. ചിലരങ്ങ് ഉണർവ് നടിക്കും. ഓ, ഗ്ലോറി ഹല്ലേലൂയ എന്നൊക്കെ ഒരു പറച്ചിലേക്കോ, എന്നാ ഉണർവാന്ന് വിചാരിക്കും അല്ലേ? സഭായോഗത്തിനേ ഉള്ളൂ, അല്ലാത്ത സമയത്തൊന്നും പുള്ളിക്ക് ഒരു ഉണർവും ഇല്ല. എന്ന് പറഞ്ഞാൽ സഭയിലോട്ടൊക്കെ വന്നിരുന്ന ഒരു ഗ്ലോറി ഹല്ലേലൂയ പ്രൈസിലോടെന്നൊക്കെ പറഞ്ഞ ഒരു ബഹളം ഉണ്ടാക്കും, നമ്മൾ വിചാരിക്കും പുള്ളി ഭയങ്കരമായിട്ട് ഉണർവാന്ന്. അഭിനയമാ പല പുള്ളികളും. ഇനി വേറെ ചില പുള്ളികളുണ്ട് സഭയ്ക്കകത്ത്, അവര് ഉറക്കം അങ്ങ് നടിച്ചു കളയും. പ്രത്യേകിച്ച് പാസ്റ്ററോട് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വന്നില്ലേലും പുള്ളി കണ്ണടച്ചങ്ങിരിക്കും. ഓ, ഇതുവല്ലോ പ്രസംഗമാണ്. പണ്ട് നമ്മുടെ ഉപ്പാപ്പായിക്ക് ആനയുണ്ടായിരുന്നു പറയുമ്പോൾ എന്ന പോലെ, അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് കുഴിയാനയാന്ന് അറിയുന്നതെന്ന് പറയുന്ന പോലെ, അയ്യോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിട്ടുള്ള ഉണർവെന്നൊക്കെ ഓസ്ട്രേലിയ വീമ്പടിക്കുന്ന ചില പുള്ളികളുണ്ട്. അതിലൊന്നുമല്ല പ്രിയമുള്ളൊരു കാര്യം ഇരിക്കുന്നു. ഉറക്കം നടിക്കാനോ ഉണർവ് അഭിനയിക്കാനോ ഒന്നും നമ്മൾ പോകാതെ ദൈവം തന്റെ പ്രവൃത്തി തേക്കാൻ പോവാ. അതിൽ എനിക്കൊരു പങ്കാളിത്തം ഉണ്ടെന്ന്, എനിക്കൊരു പാർട്ടുണ്ടെന്ന് എല്ലാവരും അംഗീകരിച്ച് അതിനുവേണ്ടി തയ്യാറാകണം. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ചില കാവഴുക്കുന്ന സമയത്ത് കാക്കയ്ക്ക് വായ്പൂണ്ണാന്ന് കേട്ടിട്ടുണ്ടോ? ഓ, ഓസ്ട്രേലിയ ചെന്നപ്പോ ഈ ചൊല്ലൊക്കെ നിങ്ങൾ മറന്നു കാണുമായിരിക്കും അല്ലെ? അങ്ങനെയൊന്നും മറക്കല്ലേ, നല്ല ചൊല്ലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണം, നന്നാകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ചില കായൊക്കെ പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പൂണ്ണ ഇതിനനുഭവിക്കാൻ പറഞ്ഞിട്ട് വചനത്തിൽ ഒരു വാക്യം ഉണ്ടല്ലോ, നീ കാണും പക്ഷെ നീ അനുഭവിക്കല്ല. ആ ഗതികേട് നമ്മളിൽ ആർക്കും വരരുത്. ഒരുമാതിരി പാലയ്ക്കാ വിരിയുന്ന പോലെ പിരിഞ്ഞു മാറി ഇരുന്നേച്ച് ദൈവപ്രവർത്തിക്ക് തടസ്സം സൃഷ്ടിച്ച് തമ്പുരാന്റെ അടി വാങ്ങിച്ചു കേട്ടരുത് കേട്ടോ. When God sends a revival, be part of it. അതിൽ നീ പങ്കാളിത്തം വഹിക്കണം, അല്ലെങ്കിൽ ആ തിരുനിന്നെ ഒഴുക്കിക്കളയും. മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുകയാണ്, മുന്നറിയിപ്പായിട്ട് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ദൈവപ്രവർത്തിക്ക് ഞാനും നിങ്ങൾ ഒരു തടസ്സമാകരുത്. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പട്ടണം ഒരുങ്ങുമ്പോൾ,
സഭകൾ ഒരുങ്ങുമ്പോൾ, ദൈവദാസന്മാർ ഒരുങ്ങുമ്പോൾ, ദൈവമക്കൾ ഒരുങ്ങുമ്പോൾ, അതിൽ നിന്ന് വഴിമാറുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരരുത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഓസ്ട്രേലിയൻ ചേർച്ച്, പ്രിപ്പയർ യുവർസെൽഫ് ഫോർ എ ഗ്രേറ്റ് റിവൈവൽ അഹെഡ്. ഒരു വലിയ ഉണർവിനായിട്ട് നിങ്ങൾ ഉണരുക, തയ്യാറാകുക. നമ്പർ ത്രീ, ആദ്യം നമ്മൾ കണ്ടത് പാറ്റേൺ ഫ്രം ദി റിവൈവൽ ഇൻ എഫെസസ്. നമ്പർ ടു, പ്രിപ്പയറിംഗ് ഫോർ എ റിവൈവൽ ഇൻ ഓസ്ട്രേലിയ. നമ്പർ ത്രീ, വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, preserving or maintaining the revival. ഉണർവിനെ നിലനിർത്തുന്ന ഒരു പ്രക്രിയ. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഉണർവെന്ന് പറയുന്നത് എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു അനുഭവമല്ല ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ. ചില നാളുകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ, ചില പതിറ്റാണ്ടുകൾ ഒക്കെ ഉണർവ് ജ്വലിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നത്തേതിൽ കെട്ടടങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എഫസോസിന്റെ ചരിത്രത്തിൽ നമ്മൾ അതാണ് കാണുന്നത്, ശക്തമായ ആത്മീയ ഉണർവ്. പൗലോസിന്റെയും കൂട്ടുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായി, പട്ടണത്തിന് തന്നെ മാറ്റം വന്നു, ശക്തമായി സഭ പണിയപ്പെട്ടു. പക്ഷേ 5 വർഷങ്ങൾ കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം ആ സഭയുടെ സ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവദാസന്മാര് പറഞ്ഞതുകൊണ്ട് അതിനെ ഞാൻ എടുത്തു പറയുന്നില്ലെങ്കിലും, 2 പ്രാർത്ഥനകൾ പൗലോസ് എഫസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇവർക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ വിളി ആരുടെ ആശയനത് എന്നറിയണം. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, they lost their enlightenment and their vision. അവരുടെ പ്രകാശനവും അവരുടെ ദർശനവും അവർക്ക് നഷ്ടപ്പെട്ടു. സഭയ്ക്ക് എന്തൊരു വലിയ ഉണർവായിരുന്നല്ലേ, എത്ര വലിയ അത്ഭുതമായിരുന്നല്ലേ, ഏ പട്ടണത്തിൽ നടന്ന വീര്യപ്രവൃത്തികൾ എത്ര വലിയതായിരുന്നല്ലേ. പക്ഷേ ഇപ്പം ആ സഭയുടെ സ്ഥിതി എന്തെന്നറിയാമോ? They lost their vision and enlightenment. പൗലോസ് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ ഒന്ന് പ്രകാശിക്കപ്പെടണം, നിങ്ങളുടെ വിളി ആരുടെ ആശ നിങ്ങൾ അറിയണം. The hope of your calling, you must understand. They lost the hope of their holy calling. 3-ാം അധ്യായം ചുരുക്കിയാൻ പറയാം, 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താണെന്നറിയാമോ? അവിടെ പ്രാർത്ഥിക്കുന്നത് തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. ഐ മീൻ, ദേ ലോസ്റ്റ് ദെയർ പവർ, ദേ ലോസ്റ്റ് ദെയർ വിഷൻ ആൻഡ് ദേ ലോസ്റ്റ് ദെയർ പവർ. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദേ ലോസ്റ്റ് ദെയർ യൂണിറ്റി. നഷ്ടപ്പെടാനുള്ളതെല്ലാം ഒരുമാതിരി നഷ്ടപ്പെട്ട പരുവത്തിലായി. വീണ്ടും ഒരു 45 വർഷം സഭകളോട് ദൂത് പറയുന്ന കൂട്ടത്തിൽ എഫസോസിലെ സഭയോട് ദൂത് പറയുന്നത് ഒരു മുന്നറിയിപ്പോടുകൂടെയാണ്. എന്താണ് മുന്നറിയിപ്പ്? നമുക്കറിയാവല്ലോ, ഏതിൽ വീണിരിക്കുന്നു എന്നറിഞ്ഞ് മനഃശാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ടേൺ ബാക്ക് ടു യുവർ ഫസ്റ്റ് വർക്ക്. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നീക്കിക്കളയുമെന്നുള്ള മുന്നറിയിപ്പ് വകവയ്ക്കാതെ പോയ എഫസോസിലെ സഭ ദുഃഖത്തോടെ ചങ്ക് തകർന്നുകൊണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എഫസോസിൽ ഇന്ന് ഒരു ക്രിസ്തീയ സഭയില്ല. എഫസോസിൽ ഇന്ന് ഒരു ക്രിസ്തീയ സഭയില്ല. മാതൃകയാക്കാൻ എഫസോസിലെ ഉണർവിൽ നിന്ന് പല കാര്യങ്ങളുണ്ട്, പക്ഷെ ആ ചർച്ചിന്റെ ചരിത്രം നമുക്ക് മാതൃകയാക്കാൻ പറ്റിയതല്ല, നമുക്ക് മാതൃകയാക്കാൻ പറ്റിയതല്ല. ദൈവത്തിന് സ്തോത്രം. ഓസ്ട്രേലിയയുടെ സ്ഥിതിഗതികളൊക്കെ നിങ്ങൾ സ്ഥിതിവിവര കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കി എന്താണെന്നറിയോ? 1901 സെൻസസ് അനുസരിച്ച് 96.1% ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. 2016 സെൻസസ് അനുസരിച്ച് 52.1%. ഇപ്പൊ 2021 നിശ്ചയമായും അതിലും ഒരുപാട് താഴെയായിരിക്കും. What do you expect? എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സ്തോത്രം. ഒരു ഉണർവിനായി ആഗ്രഹിക്കണം, ദൈവം ഉണർവയക്കും. ഒരുപക്ഷെ നാം വിചാരിക്കുന്നത് പോലെ വലിയ ഒരു നിലയിൽ അത് തുടക്കം കുറിച്ചില്ലെങ്കിലും നിങ്ങളിൽ, നിങ്ങളുടെ ഇടയിൽ ആരംഭിക്കുന്ന ചെറിയ ചെറിയ ഉണർവുകൾ എന്ന് തോന്നുന്ന ആത്മീയ ചൈതന്യത്തെ നിങ്ങൾ നിലനിർത്തണം. Preserve the revival that is set to work in you, in your midst. Praise the Lord. Hallelujah. ആ ഉണർവ് നിലനിർത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ
ചുരുക്കം ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ പറയാം നിങ്ങളോട്. നമ്പർ വൺ, എ ട്രാൻസ്ഫോം ലൈഫ്. ഉണർവുണ്ടായി കഴിഞ്ഞാൽ ആ ഉണർവ് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കണം. രൂപാന്തരപ്പെട്ട ഒരു ജീവിതം, അതിന്റെ ഉടമകളാകണം നമ്മൾ. നമ്പർ ടു, ലവ് ടു ഗാഡ് ആൻഡ് ഗോഡ്ലിനെസ് ഇൻക്രീസ്. ദൈവത്തോടും ദൈവികതയോടുമുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. ആസ് എ റിസൾട്ട്, ലവ് ടു ദ വേൾഡ് ആൻഡ് വേൾഡ്ലിനെസ് ഡിക്രീസ്ഡ്. ദൈവത്തോടും ദൈവികതയോടും നമുക്ക് സ്നേഹം കൂടണം. അതിന്റെ ഫലമായിട്ട് ലോകത്തോടും ലൗകികതയോടുമുള്ള സ്നേഹം കുറയണം. ഓസ്ട്രേലിയയുടെ മണ്ണിലേക്ക് പറിച്ചു നടപ്പെട്ടിട്ട് ഇന്ന് നമ്മുടെ സ്ഥിതി എന്താ? ദൈവത്തോടും ദൈവികതയോടും നമുക്ക് സ്നേഹം കൂടിയോ? കൂടിയിട്ടുണ്ടെങ്കിൽ ലോകത്തോടും ലൗകികതയോടും നമുക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. അളവുകോല് വെച്ച് ഇന്ന് രാത്രി നമ്മെ തന്നെ പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്പർ ത്രീ, ഉണർവ് നിലനിൽക്കണമെങ്കിൽ ക്രൈസ്റ്റ് ഷുഡ് ബി എക്സോൾട്ടഡ്. ക്രിസ്തുവിന് എന്തോ ഉണ്ടാകണമെന്ന് അറിയാമോ? മഹത്വം ഉണ്ടാകണം, മഹത്വം ഉണ്ടാകണം. സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയാം, പൊസിഷനും പൊളിറ്റിക്സിനും വേണ്ടിയുള്ള പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അത് നിർത്തണം. ക്രിസ്തു മഹത്വപ്പെടണം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ പേര് മുന്നിൽ വരണമെന്നുള്ള ആഗ്രഹങ്ങൾ. സ്തോത്രം, പണ്ടാരോ പറഞ്ഞതുപോലെ 10 പേരുടെ പുറകിൽ പോയിരിക്കുന്നതിനേക്കാൾ 3 പേരുടെ മുന്നിൽ ഇരിക്കുന്ന നല്ലതെന്നുള്ള വിചാരത്തിൽ, അർത്ഥം മനസ്സിലായവർക്കായി സ്തോത്രം. 10 പേരുടെ പുറകിൽ ഇരിക്കുന്നതിനേക്കാൾ 3 പേരുടെ മുന്നിൽ ഇരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് എടുത്തു ചാടരുത്. ആത്മനിയോഗത്തിന് കീഴടങ്ങുവാനുള്ള തയ്യാറുണ്ടാകണം. സ്തോത്രം. പൗലോസ് ഫിലിപ്പിലേഖനം 1:20 പറയുന്നുണ്ട്, സ്തോത്ര, ഒന്നിൽ ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂട്ട്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എപ്പോ, ഇന്നലെ എന്നതുപോലെ എപ്പോഴും എന്നിൽ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എപ്പോഴും എന്നതുപോലെ. സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഉണർവ് ആഗ്രഹിക്കുന്നുവോ? കർത്താവിന് 1 സ്ഥാനം. ഉണർവ് ആഗ്രഹിക്കുന്നുവോ? കർത്താവിന് മാത്രം മഹത്വം. സ്തോത്രം. പേരിനും പെരുമയ്ക്കും വേണ്ടി ഒന്നും ചെയ്യണ്ട. ദൈവം നിന്നെ ഉപയോഗിച്ച് കഴിയുമ്പോ നിന്റെ പേര് പുറത്തു വരും. ഇന്ന് രാത്രി ചെല്ലോട് ഞാൻ പറയുക, നീ നിന്റെ പേരിന് നിന്റെ പെരുമയ്ക്കും വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്നെ ദൈവം ഉപയോഗിച്ചു കഴിയുമ്പോൾ, ദൈവം നിന്നെ ഉയർത്തി കഴിയുമ്പോൾ, ദൈവകരങ്ങളിൽ നീ ഒരു അത്ഭുതമായി കഴിയുമ്പോൾ ആർക്കും നിന്നെ പിന്നെ മറച്ചു വെക്കുവാൻ സാധിക്കയില്ല. അവൻ പാറമേൽ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ബി മാഗ്നിഫൈഡ് ഓർ എക്സാൾട്ടഡ്. നമ്പർ 4, കണ്ടിന്യൂ ഇൻ ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം. Praise the Lord. ദൈവ വചനമാണ് ഉണർവിന് മുഖാന്തരമെങ്കിൽ പിന്നത്തേതിൽ നമ്മൾ പലയിടത്തും കാണുന്നതെന്ന് അറിയാമോ? ഉണർവിന് ശേഷം വചനത്തിൽ മായം ചേർക്കും, വചനത്തോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെടും. സംഭവിക്കരുത്, സംഭവിക്കരുത്. കണ്ടിന്യൂ ഇൻ ദ ട്രൂ വേർഡ് ഓഫ് ഗാഡ്. ദൈവ വചനത്തിന്റെ സത്യത്തിൽ നിലനിൽക്കണം. 4 പേര് അത് നിമിത്തം നിന്നെ വിട്ടുപോയാൽ, നീ സത്യത്തിന് വേണ്ടി നിന്നാൽ 40 നിന്നോട് കൂട്ടാൻ എന്റെ ദൈവം ശക്തനാണെന്നുള്ള സന്ദേശമാ ചിലരോട് ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. എവിടെയൊക്കെ ഉണർവ് നടന്നിട്ടുണ്ടോ? കൂട്ടത്തിൽ നിന്ന് കുറച്ചുപേര്, കൂട്ടത്തിൽ നിന്ന് കുറച്ചുപേര് വചനത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി മാറി മുട്ടുമടക്കിയെടുത്ത ദൈവം ഉണർവയച്ചിട്ടുള്ളത്, ദൈവം ഉണർവയച്ചിട്ടുള്ളത്. സ്തോത്രം, സ്തോത്രം. ആൾക്കൂട്ടം നല്ലതാ, ഞാനും ആഗ്രഹിക്കുന്നു. എന്നാൽ സ്പർജന്റെ ഒരു വാക്ക് നിങ്ങളോട് ഞാൻ പറയാം. സ്പർജൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മോഡേൺ റിവൈവൽസ് ഹാസ് ബ്രോട്ട് മെനി പ്രൊഡിഗൽ സൺസ് ഇൻ ടു ദ ചർച്ച്. ആധുനിക ഉണർവുകൾ ഒരുപാട് മുടിയൻ പുത്രന്മാരെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. നമുക്ക് ഭയങ്കര സന്തോഷം, ഗ്ലോറി ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പറയും. ഓ, മുടിയൻ പുത്രന്മാരിലും കൂടെ വന്ന് കയറിയല്ലോ എന്ന് ആ ഭക്തൻ എന്താ പറഞ്ഞെന്നറിയാമോ? Modern revivals has brought many prodigal sons into the church without saying, Lord, I have sinned against you and heaven. ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പശ്ചാത്തപിക്കാത്ത മുടിയൻ പുത്രന്മാരെ കൊണ്ട് സഭ നിറയുന്നതിനേക്കാൾ യേശുവിന്റെ നാമത്തിൽ
ഇന്ന് രാത്രി ഓസ്ട്രേലിയയിലുള്ള ദൈവസഭകളോട് ഞാൻ പറയുകയാണ്, മുടിയം പുത്രന്മാർ വരണ്ട എന്നല്ല, മാക്സിമം വരട്ടെ. സ്തോത്രം. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് സഭാ സെക്രട്ടറി ആക്കുന്നതല്ല പരിപാടി, രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് പാസ്റ്റർ വലത്തുഭാഗത്ത് പായിട്ടിരുത്തുന്നതല്ല ശരി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരായിക്കൊള്ളട്ടെ, ഡിഗ്രി ഉണ്ടായിക്കൊള്ളട്ടെ, പണം ഉണ്ടായിക്കൊള്ളട്ടെ, പദവി ഉണ്ടായിക്കൊള്ളട്ടെ, അതല്ല വിഷയം. Let the prodigal sons come into the church saying, Lord, I have sinned. Father, I have sinned. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു മാനസാന്തരപ്പെട്ട് സഭയ്ക്കകത്തെ കാളുകൾ കൂടി വരുവാനായിട്ട് ഇടയായി തീരട്ടെ ദൈവമക്കളെ. Praise the Lord. അടുത്തത് freedom of the Holy Spirit enjoyed. സംഘാടകർ എനിക്കൊരു 10 മിനിറ്റ് കൂടെ അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. Hallelujah. Freedom of the Holy Spirit should be enjoyed. ആത്മാവിന്റെ സ്വാതന്ത്ര്യം സഭയ്ക്കകത്ത് വെളിപ്പെടണം, സഭയ്ക്കകത്ത് നിലനിർത്തണം. വിദ്യാഭ്യാസം കൂടി കഴിയുമ്പോ, സൗകര്യം കൂടി കഴിയുമ്പോ, സാഹചര്യം ആയി കഴിയുമ്പോ ഒക്കെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ പടിയിറക്കുന്ന പരിപാടി സഭകൾ നിർത്തണം. പെന്തക്കോസ്തിന്റെ നാമം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പോ എനിക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കുവാനുള്ളതല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും സ്വാതന്ത്ര്യവും. ദൈവമക്കളോട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, സഭാ ഹോളിനകത്തും നമ്മുടെ പാട്ട് ശുശ്രൂഷയ്ക്കകത്തും മാത്രം ഒതുക്കി പരിശുദ്ധാത്മാവിനെ നിർത്തിയിട്ട്. ഓ യേശുവിന്റെ നാമത്തിൽ വലിയ ആത്മനിയോഗത്തിലായി ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ കൂടി വരുന്ന കൂട്ടായ്മയ്ക്കകത്തും അതിനപ്പുറത്തായിട്ട് പാട്ടുപാടുന്ന സമയത്തേക്കും മാത്രം പരിശുദ്ധാത്മാവിനെ ഒതുക്കി നിർത്തിയാൽ ഉണർവിന്റെ ജ്വാല തമ്മിൽ കത്തുകയില്ല. നേരെ മറിച്ച് പ്രൈസ് ദി ലോർഡ്, ആത്മനിയോഗത്തിലും ആത്മനിയന്ത്രണത്തിലും ജീവിക്കുന്നവരും ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും പുറപ്പെടുവിക്കുന്നവരുമായി ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവരായി. യേശുവിന്റെ നാമത്തിൽ, ഓ ഫ്രീഡം ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ, നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. And sixthly, evangelism becoming part of our life. സുവിശേഷീകരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. ഒരു ഭക്തൻ പറഞ്ഞു എന്താണെന്നറിയാമോ, The last commission is not an option to be considered, but a command to be obeyed. കർത്താവിന്റെ അന്ത്യ കൽപ്പന എന്ന് പറയുന്നത്, നിയോഗം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും പരിഗണിക്കുവാൻ മാത്രം കൊള്ളാകുന്ന ഒരു കാര്യമല്ല, നേരെ മറിച്ച് അനുസരിക്കേണ്ട കൽപ്പനയാ. ബി എ വിറ്റ്നസ് ഫോർ ദ ലോർഡ് വേർ എവർ യു ആർ. Preach the gospel, seldom use the words എന്നാണ് ഫ്രാൻസിസ് ഓഫ് അസീസി പറയുവാനിടയായി തീർന്നത്. സുവിശേഷം എല്ലായ്പ്പോഴും പ്രസംഗിക്കുക, ചുരുക്കമായി വാക്കുകൾ ഉപയോഗിക്കുക, വല്ലപ്പോഴും വാക്ക് ഉപയോഗിക്കുക. Let our life speak. ഓ ഹല്ലേലൂയാ. നിങ്ങളുടെ രാജ്യത്തും എനിക്ക് തോന്നുന്നു അവിടുത്തെ അബോറിജിനൽസ് ഉണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ വന്നപ്പോ കണ്ടിട്ടുണ്ട്, ഈവൻ ആൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഷുഡ് നോ ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ യുവർ ലൈഫ് ഇഫ് യു കം ഇൻ കോണ്ടാക്ട്. പുസ്തകം വായിക്കാൻ അറിയാത്ത ഒരാൾ പോലും സുവിശേഷം അറിയണം. എങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ ജീവിതത്തെ വായിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ വായിച്ചുകൊണ്ട്. That's why you are there in Australia. And finally, focus on eternity. Focus on eternity. നിത്യത, നിത്യത, നിത്യത എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് ഒട്ടും കുറഞ്ഞു പോകാതെ ഇരിപ്പിലും നടപ്പിലും നിത്യതയെ ധ്യാനിക്കുന്ന. കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഹല്ലേലൂയാ. അങ്ങനെ നമ്മൾ ജീവിക്കാമെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിലുള്ള ദൈവസഭകളോട് ദൈവാത്മാവിൽ വിളിച്ചു പറയുവാനുള്ള ദൂത്, ടേക്ക് ദ പാറ്റേൺ ഓഫ് എഫേഷ്യൻ റിവൈവൽ, പ്രിപ്പയർ ഫോർ എ ഗ്രേറ്റ് റിവൈവൽ അഹെഡ്, ആൻഡ് ഫൈനലി prepare to preserve and maintain the revival in the midst of you. Hallelujah. ആ ഉണർവിന്റെ മാതൃക ഏറ്റെടുത്ത്, ഉണർവിനായി ഒരുക്കപ്പെട്ട്, നമ്മിൽ ആരംഭിക്കുന്ന ഉണർവിനെ നിലനിർത്തി
പ്രൈസ് ദ ലോർഡ്. ഓസ്ട്രേലിയയെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ ഒരു ദൈവഭക്തൻ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. A revived church is the only hope for a dying world. A revival is the only hope for a dying world. And ultimately, ഞാൻ ഒരു കാര്യം ദൈവസഭയോടും ദൈവമക്കളോടും പറയാം. Pass on. ഞാൻ നിങ്ങളോട് പാറ്റേൺ പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു, പ്രിസർവേഷൻ പറഞ്ഞു. ഫൈനലി എനിക്ക് പറയാനുള്ളതെന്ന് അറിയാമോ? Pass on. The revival. ഉണർവിന്റെ ജ്വാല അടുത്ത തലമുറയ്ക്ക്, ടു നെക്സ്റ്റ് ജനറേഷൻ, യു പാസ് ഇറ്റ് ഓൺ. എഫസോസിലെ സഭ അതിൽ പരാജയപ്പെട്ടു. അടുത്ത തലമുറയ്ക്ക് അവരിൽ കത്തിയ ഉണർവിന്റെ ജ്വാല കൈമാറുവാൻ എഫസോസിലെ സഭയ്ക്ക് കഴിയാതെ പോയത് കൊണ്ട് ഇന്ന് എഫസോസ് പട്ടണത്തിൽ ഒരു ക്രിസ്തീയ സഭയില്ല. പാസ് ഇറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. യു ആർ ദയർ ഇൻ ഓസ്ട്രേലിയ. But it is your responsibility to revive yourself and to pass the baton to your generation. നമ്മുടെ സഭകൾ പരാജയപ്പെടുന്നത് തലമുറകൾക്ക് ഉണർവ് കൈമാറുന്നതിലാണ്. അതൊരിക്കലും സംഭവിക്കരുത്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. 2019 എന്റെ ഓർമ്മ ശരിയെങ്കിൽ അതോ 2019 എന്റെ ചിന്ത, ഒരു വലിയ വൈൽഡ് ഫയർ ഓസ്ട്രേലിയയിൽ ഉണ്ടായല്ലേ. വൈൽഡ് ഫയർ എത്രയോ മാസങ്ങളാ തീ കത്തിക്കൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ഏതാണ്ട് 500 മില്യൺ ജീവജാലങ്ങൾ ആ തീയിൽ കത്തിയെരിഞ്ഞു. അനേകം മനുഷ്യ ജീവിതങ്ങൾ അവസാനിച്ചു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവനോട് പറഞ്ഞ് എന്താണെന്നറിയാമോ? ഓസ്ട്രേലിയൻ കാടുകളെ കത്തിച്ച കാട്ടുതീക്ക് ഓ തുല്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആത്മീയ അഗ്നി, ഒരു ആത്മീയ ഉണർവ് ഓസ്ട്രേലിയയുടെ മണ്ണിൽ ആളിക്കത്തുന്നത്. 500 മില്യൺ ജീവജാലങ്ങളെ കാട്ടുതീ കത്തിച്ചു കളഞ്ഞെങ്കിൽ മില്യൺ കണക്കിന് ആത്മാക്കളെ ദൈവരാജ്യത്തിൽ ആദായപ്പെടുത്തുന്ന ഒരു വലിയ ആത്മീയ ഉണർവിന് സാക്ഷ്യം വഹിക്കുവാൻ ആത്മഭാരമുള്ള ഓസ്ട്രേലിയയിലെ ദൈവമക്കൾക്ക് ദൈവമിട വരുത്തട്ടെ. ഹല്ലേലൂയ. ഓസ്ട്രേലിയൻ ചർച്ച്, യുണൈറ്റ് ഇൻ സ്പിരിറ്റ്, യുണൈറ്റ് ഇൻ പ്രയർ, യുണൈറ്റ് ഇൻ ഇവാഞ്ചലിസം. May the Lord revive you and your nation through you. May the Lord bless all of us with these words. Thank you very much. God bless you.